everyone, this is Aisha Shefrin from English Cafe with a new video. So, in this video, we will talk about the same meaning. So, first one, ഇപ്പോ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് മൈ ബാഡ് ഐ എം ലേറ്റ് ഫോർ ദ ഷൂട്ട് എന്ന്. അത് അപ്പം എന്താ വെച്ചാൽ ഞാൻ ഇന്നും ഷൂട്ടിൽ എന്തെങ്കിലും കാരണത്താലും ലേറ്റ് ആയിട്ടാണ് എത്തുക. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്ത ഫ്രേസ്, അതായത് ഐ എം സോറി എന്ന സെയിം മീനിങ് വരുന്ന ഒരു ഫ്രേസ് ആണ് മൈ ബാഡ്. ഓക്കെ, ഫസ്റ്റ് വൺ മൈ ബാഡ്. പിന്നെ നെക്സ്റ്റ് വൺ മൈ അപ്പോളജീസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഐ എം സോറി എന്ന സെയിം മീനിങ് ആണ് ഇവിടെയും വരുന്നത്. മൈ അപ്പോളജീസ്, ഓക്കെ, ഐ അപ്പോളജൈസ് എന്നും പറയാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. മൈ അപ്പോളജീസ് ഫോർ ദ ഇൻ്ററപ്ഷൻ. അപ്പം എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഇടപെട്ടാൽ അപ്പോൾ നമ്മൾ അവർ ലൈക്ക് ഇൻ്ററപ്റ്റ് ആയല്ലോ. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രേസ് ആണ് മൈ അപ്പോളജീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഐ ഡിഡിൻറ്റ് മീൻ ടു. ഐ ഡിഡിൻറ്റ് മീൻ ടു, അതായത് ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോടോ തമാശയൊക്കെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തമാശ കൂടിയാണ് പറഞ്ഞത്, പക്ഷേ അത് അവർ വേറെ രീതിയിൽ എടുത്തിട്ട് അവർക്ക് അത് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഐ ഡിഡ്ന്റ് മീൻ ടു. അപ്പം നിന്നെ വേദന മീൻസ് ഹേർട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എന്ന് വരുന്ന മീനിങ് ആണ് ഇവിടെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഐ ബെഗ് യുവർ പാർഡൺ, അതായത് സെയിം മീനിങ് ആണ് ഐ എം സോറി എന്നുള്ളതിൻ്റെ സെയിം മീനിങ് ആണ്. ഇപ്പോൾ മലയാളത്തിൽ എക്സാക്ട് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം നിൻ്റെ ക്ഷമ ഞാൻ യാചിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ സോറി പറയുമ്പോൾ നിൻ്റെ ക്ഷമ ഞാൻ യാചിക്കുന്നു എന്നൊക്കെ. അപ്പം ആ മീനിങ് ആണ് ഇവിടെ വരുന്നത്, ഐ ബെഗ് യുവർ പാർഡൺ. ആൻഡ് നെക്സ്റ്റ് വൺ, നേരത്തെ ഞാൻ പറഞ്ഞു മൈ അപ്പോളജീസ്, ഐ അപ്പോളജൈസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മളെ ഒരു ഫീലിങ്സ് ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് അവർക്ക് ഫീൽ ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഐ സിൻസിയർലി അപ്പോളജൈസ് എന്ന് പറയാം, ഐ സിൻസിയർലി അപ്പോളജൈസ്. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ ഇപ്പം നമ്മൾ കുട്ടിയായ സമയത്തൊക്കെ, ഇപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അറിയില്ല, നമ്മൾ കുട്ടിയായ ടൈമിലൊക്കെ നമ്മളിപ്പോൾ ഒരു സ്റ്റാഫ് റൂമിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ മൈ കം എന്നൊക്കെ പറയാറില്ലേ. അപ്പം എക്സ്ക്യൂസ് മീ ആണ് ഇവിടെ ഐ എം സോറി എന്നുള്ള മീനിങ്ങിന് മീൻസ് അതേ മീനിങ് വരുന്ന ഒരു ഫ്രേസ്. ഓക്കെ, എക്സ്ക്യൂസ് മീ. ആൻഡ് നെക്സ്റ്റ് വൺ, ദാറ്റ്സ് മൈ ഫോൾട്ട്. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ചിലവർക്കൊക്കെ അതിൻ്റെ തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ ഭയങ്കര മടിയായിരിക്കും, പക്ഷേ അത് അത്ര വല്ലല്ല. നമ്മൾ തെറ്റ് ചെയ്തിടണമെങ്കിൽ നമ്മളത് അംഗീകരിക്കണം. അപ്പം നമുക്ക് പറയാം ഇറ്റ്സ് മൈ ഫോൾട്ട്, അത് എൻ്റെ തെറ്റാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, സോറി അബൌട്ട് ദാറ്റ്. അത് ലൈക്ക് അതെല്ലാവർക്കും അറിയാൻ മതി, സോറി അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അപ്പോൾ ആ ഒരു തെറ്റിൽ നമ്മൾ ഐ എം സോറി എന്നുള്ള സെയിം മീനിങ് ആണ് ആ ഒരു സെൻറ്റൻസിൽ വരുന്നത്, സോറി അബൌട്ട് ദാറ്റ്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ഫ്രേസസ് ഒന്ന് മൈ ബാഡ്, മൈ അപ്പോളജീസ്, ആൻഡ് ദാറ്റ്സ് മൈ ഫോൾട്ട്, ആൻഡ് ഐ ബെഗ് യുവർ പാർഡൺ, ഐ ഡിഡ് മീൻ ടു, ദെൻ എക്സ്ക്യൂസ് മീ, സോറി അബൌട്ട് ദാറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി ആരും എന്തെങ്കിലും തെറ്റ് ചെയ്താലോ, തെറ്റൊക്കെ ചെയ്യാതെക്കാൻ ട്രൈ ചെയ്യാം, പക്ഷെ എന്നാലെല്ലാവരും തെറ്റൊക്കെ ചെയ്ത് പോകാൻ മതി. അപ്പം അങ്ങനെ നമ്മൾ അറിയാതൊക്കെ തെറ്റ് ചെയ്യുമ്പം ഐ എം സോറി എന്നുള്ളതിന് പകരം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഓൾട്ടർനേറ്റീവ്സൊക്കെ നോക്കി വെക്കാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. English Cafe, we present you the perfect English.